Hi friends, ellavarkkum namaskaram. Welcome back to my channel. Ente peru Linzanuz. Innu nammal nokkan pogunnathu oru health related video aanu. Aarogyam saundaryam ellamaanu pokkal. Pokkal valare adhigam sradhikkanda onnaanu. Endengilum tarathilulla discharge polullava verunnundo enna idakkide sradhikkunnathu athyavashyamaanu. Kaaranam idu gurudaramaya infection vare srishtikkunnu. Pokkal krithyamayi clean cheyidillengil palappolum bad smell situation vare undagunnu. Adinal pokkal parijaranam kunjangalil ennapole important aanu mudirnavarilum. Enganeyalla pokkal athava umbilicus vrithiyakkam ennu namukku nokkam. Umbilicus ennathu latin word aanu. Human navel ennum pokkal chuliye vilikkarundu. ഒന്നാമതായി ഉപ്പുവെള്ളം ഇളം ചൂടുള്ള ഉപ്പുവെള്ളമാണ് പൊക്കൽ വൃത്തിയാക്കാൻ ഉപയോഗിക്കേണ്ടത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഉപ്പുവെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇൻഫെക്ഷൻ ഉള്ള സ്ഥലത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ഇത് സഹായിക്കുന്നു മാത്രമല്ല പൊക്കളിലെ ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു പൊക്കളിന് ചുറ്റുമുള്ള ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു അടുത്തത് വൈറ്റ് വിനെഗർ ആസിഡ് കണ്ടന്റ് ഉള്ളതിനാൽ വൈറ്റ് വിനെഗർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇത് പലപ്പോഴും പലതരത്തിലുള്ള ഇൻഫെക്ഷനും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അല്പം പനിയിൽ വിനാഗിരി ഒഴിച്ച് അതുകൊണ്ട് പൊക്കളിൽ തടവിയാൽ അത് ഇൻഫെക്ഷൻ പരിഹരിക്കാൻ സഹായിക്കുന്നു നെക്സ്റ്റ് അലോവേര പൊക്കൾ വൃത്തിയാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ കറ്റാർവാഴയുടെ ജെൽ അംബ്ലിക്കസിന് ചുറ്റുമുണ്ടാവുന്ന ചുവപ്പ് നിറവും ഇൻഫെക്ഷനും മാറ്റാൻ സഹായിക്കുന്നു മാത്രമല്ല ചൊറിച്ചിലും അഴുക്കും മാറ്റുന്നതിനും കറ്റാർവാഴ സഹായിക്കും അടുത്തത് വെളിച്ചെണ്ണ കുളിക്കുമ്പോൾ അല്പം വെളിച്ചെണ്ണ കൊണ്ട് അംബ്ലിക്കസ് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് ഐസ് ക്യൂബ്സ് പൊക്കളിൽ വെക്കുന്നത് ചർമ്മ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു കുളിക്കുമ്പോൾ അംബ്ലിക്കസ് ക്ലീൻ ചെയ്യുന്നവർ വളരെ അപൂർവമായിരിക്കും ഇത് തന്നെയാണ് പലപ്പോഴും അണുബാധയ്ക്ക് വഴിയൊരുക്കുന്നത് കുളിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രൈ ക്ലോത്ത് യൂസ് ചെയ്ത് അംബ്ലിക്കസ് ക്ലീൻ ചെയ്യാനും മറക്കരുത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് ക്രീം പുരട്ടേണ്ടി വരും കുളിക്കുന്ന സമയത്ത് സോപ്പും വിയർപ്പും അഴുക്കുമെല്ലാം അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് പൊക്കൾ ഇതെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മൂലമാണ് ദുർഗന്ധം ഉണ്ടാകുന്നത് അതുകൊണ്ട് കുളിക്കുമ്പോൾ തന്നെ പൊക്കൾ ക്ലീൻ ചെയ്യാനും മറക്കരുത് ഇതും കൂടി അടങ്ങുന്നതാണ് വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് ഇടയ്ക്കിടെയുള്ള ഫീവർ വയറിന് ചുറ്റുമുള്ള ചൊറിച്ചിൽ എന്നിവയെല്ലാമാണ് ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ അംബ്ലിക്കസിനുള്ളിൽ ഹോൾ ഉണ്ടെന്ന് വരെ വിശ്വസിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെയുള്ളവർ പേടി മൂലം അംബ്ലിക്കസ് തൊടാറ് പോലുമില്ല അങ്ങനെയുള്ളവരിലാണ് ഇൻഫെക്ഷൻ കൂടുതലായി കണ്ടുവരുന്നത് അംബ്ലിക്കസ് നമ്മുടെ ശരീരത്തിലെ ഒരു അനാറ്റമിക്കൽ ലാൻഡ്മാർക്കാണ് ആ ഒരു ചെറിയ പോർഷനിൽ ഡിപ്രഷൻ ഉണ്ടെന്ന് മാത്രം അല്ലാതെ അകത്തോട്ട് ദ്വാരമൊന്നുമില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പൊക്കിളിൻ്റെ ആകൃതി നോക്കി നമുക്ക് ആളുകളുടെ സ്വഭാവം കണ്ടുപിടിക്കാൻ സാധിക്കും ഓരോരുത്തരുടെയും പൊക്കിൾ ഓരോ തരത്തിലാണുള്ളത് ഇതിൻ്റെ ആകൃതി അറിഞ്ഞാൽ സ്വഭാവവും ഭാവിയും കണ്ടുപിടിക്കാം ഞാൻ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് നിങ്ങളുടെ ഓർമ്മയിൽ ഉൾപ്പെടുത്തിയെന്നു മാത്രം മറ്റുള്ളവരുടെയല്ല സ്വന്തം പൊക്കിൾ നോക്കി വേണം അവനവൻ്റെ സ്വഭാവത്തെ വിലയിരുത്തേണ്ടത് പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസും ഇത്തരത്തിൽ അംബ്ലിക്കസ് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും പൊക്കിൾ ചുഴി എന്നത് അമ്മയുമായി കുഞ്ഞിനുള്ള ബന്ധമാണ് ഇതാണ് പൊക്കിൾ കൊടി ബന്ധം അംബ്ലിക്കസ് കെയറിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലിടാൻ മടിക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ